ഹായ് ആൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പൈഡർമാൻ തീം കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു തീം കേക്കാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു സ്പൈഡർമാൻ തീം കേക്ക് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ട ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. ഒരരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. ഇനിയിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്തെടുക്കാം. മൈദ എടുത്ത് അതേ അളവിൽ ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. 1 കപ്പിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സും 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം, പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇവിടെ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ച് മോൾഡിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. 7 ഇഞ്ചിൽ ബേക്ക് ചെയ്യുമ്പോൾ നമുക്കിത് 4 ലെയറായിട്ട്, കേക്ക് ബേക്കായാൽ 4 ലെയറായിട്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. 8 ഇഞ്ച് മോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്യാം. ഞാൻ ഈ കേക്ക് കുറച്ചൊന്ന് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മോൾഡിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ചുറ്റും വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 30 to 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായി ചൂടാറിയതിന് ശേഷം 4 ലെയറായി കട്ട് ചെയ്യാം. ഇനി ഐസിങ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് ക്രംബ് കോട്ടിംഗ് വരെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ക്രീം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ ക്രംബ് കോട്ടിംഗ് വരെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തെടുക്കാം. ഇവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഈ ചോക്ലേറ്റ് ഗണാഷ് ഫുള്ളായിട്ട് ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ട, നമുക്ക് കേക്കിൽ ലെയറിൽ ഫില്ല് ചെയ്തെടുക്കാനും വേണം. അതുപോലെ കേക്കിൻ്റെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റിവെക്കുക. ബാക്കിയുള്ളത് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം റെഡിയായി. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഇവിടെ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് ഗണാഷും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും ഇട്ടെടുക്കാം.
ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗണാഷും ചോക്കോ ചിപ്സും ഇട്ടെടുക്കാം. ഇതുപോലെ തന്നെ തേർഡ് ലെയറും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിന് നാലാമത്തെ ലെയറും വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനിയിത് വെറ്റിയതിന് ശേഷം ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ക്രീമിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് റോയൽ ബ്ലൂവും സ്കൈ ബ്ലൂ ആണ്. രണ്ട് കളറും ഒരേ അളവിലാണ് ഇട്ടെടുത്തത്. അങ്ങനെ ക്രംബ് കോട്ടിംഗ് ചെയ്തതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ ക്രീമൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒരേ റേഷ്യോയിലെടുത്ത് മെൽറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാജിക് റെഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഗണാഷ് വെച്ച് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ നോക്കിയിട്ടെടുക്കുക. ഞാനിപ്പം ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. സൈഡിലൊക്കെ ആ ഫ്രോസ്റ്റ് ചെയ്തൊരു ക്രീം കാണുന്ന വിധത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി കളർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഗണാഷ് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഗണാഷ് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഈ കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് കേക്കിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടില്ല. ഇതുപോലെയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇതിലെ ഗണാഷ് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിലെ ഗണാഷൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ മേലെ നമുക്ക് വെബ് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ചോക്ലേറ്റ് ഗണാഷ് ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണാഷ് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ ഒന്ന് തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഐസിങ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് ഈ ഒരു വെബ് ഡിസൈൻ ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നീറ്റിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു സ്പൈഡർമാന് കൂടി ഈ കേക്കിൻ്റെ ടോപ്പിൽ വെക്കാം. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് 1.5 kg ആണ് കേട്ടോ. പിന്നെ കേക്കിൻ്റെ സൈഡിൽ ബോർഡിൻ്റെ സൈഡിലായിട്ടാണ് ഫോണ്ടനിൽ നെയിം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു തീം കേക്കാണ്. എന്തെങ്കിലും ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി വീണ്ടും കാണാം. അതുവരെ ബൈ.